നമസ്കാരം വെട്ടൻ ന്യൂസ് ക്യാപ്സൂളിലേക്ക് സ്വാഗതം. പവൻ ഗോൾഡിലേക്ക് വരൂ. നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ കാതുകുത്ത് വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും. പരിചയ സമ്പന്നരായ ലേഡി സ്റ്റാഫുകളുടെ സേവനം. പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം. പവൻ ഗോൾഡ്, തിരൂർ. സോഷ്യൽ മീഡിയ വഴി പരസ്യം നൽകി ചികിത്സ നടത്തി വന്ന വ്യാജ ഡോക്ടറെ കൈയോടെ പൊക്കി തിരൂർ പോലീസ്. ചെമ്മാട് സ്വദേശി നൽകിയ പരാതിയെ തുടർന്നാണ് തിരൂർ പൂക്കയിലെ വാടക വീട്ടിൽ നിന്നും മടത്തറ സ്വദേശിനി സോഫിയ റാവുത്തർ അറസ്റ്റിലായത്. തിരൂർ പൂക്കയിലെ വാടക വീട് കേന്ദ്രീകരിച്ച് ചികിത്സ നടത്തിവരുന്നതിനിടെയാണ് മടത്തറ സ്വദേശിനി സോഫിയ റാവുത്തർ അറസ്റ്റിലായത്. ചെമ്മാട് സ്വദേശിയായ യുവാവ് സോഷ്യൽ മീഡിയയിൽ പരസ്യം കണ്ടാണ് സോഫിയ റാവുത്തറെ ഓൺലൈൻ വഴി കൺസൾട്ട് ചെയ്യുന്നത്. മൈഗ്രെയിൻ അസുഖത്തിനുള്ള ചികിത്സാർത്ഥം കൊറിയർ വഴി മരുന്നുകളും അയച്ചു കൊടുത്തു. മരുന്ന് കഴിച്ചതിനെ തുടർന്ന് മറ്റ് അസുഖങ്ങളും കൂടി വന്നതോടെയാണ് യുവാവ് ഇവരെ ബന്ധപ്പെടാൻ ശ്രമിച്ചത്. ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നതിനാൽ മറ്റ് വിവരങ്ങളൊന്നും ലഭ്യമായിരുന്നില്ല എന്ന് യുവാവ് പറയുന്നു. നമ്മളിവരെ ഒരു 3-4 മാസം മുന്നേ ഫേസ്ബുക്കിലൊരു പരസ്യം കണ്ടിരുന്നവരെ ഡോക്ടർ സോഫിയ റാവുത്തർ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പഴകിയ മുറിവുകളും അതുപോലെ സോറിയാസിസ്, മൈഗ്രെയിൻ്റെ തലവേദന എല്ലാം മാറ്റിക്കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു പരസ്യം കണ്ടിരുന്നു. ആ പരസ്യം കണ്ടപ്പോൾ നമ്മളവരെ കോണ്ടാക്ട് ചെയ്തു. അസുഖം മൈഗ്രെയിൻ ആയിരുന്നു. അപ്പോൾ ഇവർ ഓൺലൈനിൽ നമുക്ക് കൺസൾട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഓൺലൈനിൽ കൺസൾട്ട് ചെയ്തു. ഫോണിൽ കൂടെ അവർ നമുക്ക് മെഡിസിൻ കൊറിയറായിട്ട് അയച്ചു തന്നു. നമ്മളാ മരുന്ന് അവർ പറഞ്ഞ പോലെ യൂസ് ചെയ്തു. യൂസ് ചെയ്ത് നോക്കുമ്പോൾ മൈഗ്രെയിനും അതിൻ്റെ പുറമെ വേറെ അസുഖം കൂടെ ഇയാൾക്ക് വന്നു. അപ്പോഴാണ് നമ്മൾ അറിയുന്നത്, യൂട്യൂബിലൊക്കെ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അറിയുന്നത് ഇവരൊരു വ്യാജ വൈദ്യരാണെന്നുള്ളത് നമ്മൾ അറിയുന്നത്. ഒരു 7-9 മാസം മുന്നേ വരെ തിരുവനന്തപുരം വെച്ചിട്ട് പാലോട് CI പിടിച്ചിട്ട് ഇവർ 6-7 മാസം ജയിലിലായിരുന്നു. ഇവർ 10-ാം ക്ലാസ്സാണ് ഇവരെ പഠിത്തം എന്നുള്ളത് അതിൽ പറയുന്നുണ്ട്. അപ്പം നമ്മൾ പിന്നീട് ഇവരെ കോണ്ടാക്ട് ചെയ്ത് നോക്കുമ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ ഇവരെ സ്റ്റാറ്റസ് കണ്ടു, തിരൂരുണ്ട് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ വീണ്ടും വന്നു, ഇന്ന് രാവിലെ വന്നു. നമുക്കവർ വീണ്ടും ഈ ഒരു മെഡിസിൻ തന്നു. അപ്പോൾ നമുക്കത് വ്യാജമാണ് എന്ന് മനസ്സിലായപ്പോൾ നമ്മൾ പോലീസിനെ വിളിച്ചു. പോലീസ് ഇവരെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ മരുന്ന് നായക്കുറന്നപ്പൊടിയാണെന്ന് അവർ പറയുന്നത്. എന്താണ് കാര്യങ്ങൾ എന്നുള്ളതൊന്നും ബാക്കി അറിയില്ല. ഇപ്പം നിലവിൽ തിരൂർ പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത്. അവർ 2,700 രൂപയോളം ഇതിന് വാങ്ങിയിട്ടുണ്ട്. ഇതിനൊരു 1,000 സംതിങ് വാങ്ങിയിട്ടുണ്ട്. കൊറിയർ അയച്ച് തന്നത് ഒരു 2,000 സംതിങ് അതിന് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ നിലവിൽ ഇവർക്ക് തലശ്ശേരി പോലീസ് സ്റ്റേഷനിൽ, അത് നമ്മൾ ഏഷ്യാനെറ്റ് ന്യൂസിൽ കണ്ടതാണ്, തലശ്ശേരി ഹോസ്പിറ്റലിൽ ഇവർ ഏതോ ഒരു പേഷ്യൻറ്റിനെ പരിശോധിച്ചിട്ട് ആ പേഷ്യൻ്റ് മരണപ്പെട്ടിട്ടുണ്ട്. ആ കേസ് നിലവിൽ നിൽക്കുന്നുമുണ്ട്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമ്മളിപ്പോൾ യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവർ ഒരുപാട് പേര് ഇന്ന് പൈസ ഇതുപോലെ തട്ടിയെടുത്തിട്ടുണ്ട്. ഇവർ ഇപ്പോൾ പൂക്കയിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ടാണ് പിടിച്ചിട്ടുള്ളത്. അവിടെ ഒരു വീട്ടിൽ ഒരു വീട് റെൻറ്റിനെടുത്തേക്കാണ്. നമ്മൾ ഹൗസ് ഓണറായിട്ട് സംസാരിച്ചപ്പോൾ അവർക്കും വ്യാജമാണെന്ന് മനസ്സിലായപ്പോൾ അവരോട് ഇന്ന് ഇവിടുന്ന് ഇറങ്ങിപ്പോവാൻ പറഞ്ഞതാണ്. അപ്പോഴാണ് ഇന്ന് രാവിലെ ഇതൊക്കെ ഉണ്ടായത്. വ്യാജ ഡോക്ടറാണെന്നുള്ള വിവരം ലഭിച്ചതിനെ തുടർന്നാണ് തിരൂർ പൂക്കയിലെ വാടക വീട്ടിൽ യുവാവ് വ്യാഴാഴ്ച രാവിലെ എത്തിയത്. കൺസൾട്ടിംഗ് നടക്കുന്നതിനിടെയാണ് തിരൂർ CI MJ ജിജുവിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇവരെ കൈയോടെ പിടികൂടിയത്. 10-ാം ക്ലാസ് യോഗ്യത മാത്രമുള്ള ഇവർ വ്യാജ ഡോക്ടർ ചമഞ്ഞ് പലയിടങ്ങളിലും ചികിത്സ നടത്തിയതായും സൂചനയുണ്ട്. വെട്ടന്യൂസ്, തിരൂർ. തിരൂരിന്റെ പ്രഭയെ കണ്ണഞ്ചിപ്പിക്കും വിധം ഉയർത്താൻ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ലോകോത്തര ബ്രാൻഡായ ജിഫെക്സ് ഇനി തിരൂരിലെ പ്രിയപ്പെട്ടവർക്കായി. സിൽവാൻ ലൈറ്റ് ഗാലറി, പോലീസ് ലൈൻ, തിരൂർ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്കറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.